ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള മെയിൻ ഒരു വിഷയം, ഞാൻ അതിനകത്ത് ചിലത് ടൈപ്പ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് പോസ്റ്റിംഗ് നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചത്. ഞാൻ മരിയ സിസ്റ്ററുടെ യൂട്യൂബിലെ സാക്ഷ്യമാണോ അതോ അതൊരു പ്രസംഗമാണോ എന്തോന്ന് അറിയുന്നില്ല, എന്നാലും എഴുതിയിരിക്കുന്നത് അത് ടെസ്റ്റിമണി എന്നാണ്. അതുകൊണ്ട് സാക്ഷ്യം തന്നെ വിളിക്കാം. ആ സാക്ഷ്യവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കാണുവാനിടയായി. തൻ്റെ ഉടനീളമുള്ള സാക്ഷ്യത്തിൽ താൻ വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, എന്നാലത് തനിക്ക് തന്നെ വലിയ കാര്യമെന്ന് തോന്നുന്നതും മറ്റുള്ളവരെ പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന വിഷയങ്ങളുമായിട്ടാണ് കേൾക്കുമ്പോൾ എനിക്ക് തോന്നാനിടയായത്. ഇതൊന്നും പറയാനല്ല ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നത്. അവൾ പറഞ്ഞിരിക്കുന്ന ചില വചനവിരുദ്ധമായ കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് മുൻപ് തന്നെ ഞാനൊരു കാര്യം പറയാൻ ശ്രമിച്ചോട്ടെ. വേദപുസ്തകം കാത്തലിക് സമൂഹത്തിൻ്റെയോ യാക്കോബ സമുദായത്തിൻ്റെയോ മറ്റിതര സമുദായങ്ങളുടെയോ മാത്രം ഗ്രന്ഥമല്ല. ദൈവം അത് വചനമായി എല്ലാവർക്കും തന്നെ അറിയുവാൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലാത്തവർക്കും താൻ കൊടുത്തതാണ് ദൈവവചനമെന്ന് പറയുന്നത്. അത് വായിക്കുകയും വായിക്കാതിരിക്കുകയും ചെയ്യുന്നത് ആ വ്യക്തിയെ മാത്രം സംബന്ധിക്കുന്ന വിഷയമാണ്. താങ്കളൊരു ഹിന്ദുവായിരുന്നുവെന്ന് താങ്കൾ പറഞ്ഞു, നല്ലത്. താങ്കൾ ഈ നല്ല ദൈവത്തെ കാണുവാൻ താങ്കളെ നയിച്ച ആദ്യത്തെ വിഷയം കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. എന്നാൽ താങ്കൾ ചെന്ന് എത്തപ്പെട്ട പല വിഷയങ്ങളിലും അത് താങ്കളെ പറഞ്ഞു മനസ്സിലാക്കിയവരുടെ കുറവോ അല്ലെങ്കിൽ അത് ഏറ്റെടുക്കാതെ പോയ താങ്കളുടെ കുറവോ ആയിരിക്കാം പിന്നീടുള്ള തൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ താങ്കൾ പറഞ്ഞ വിഷയത്തിൽ രണ്ടാം ഭാഗത്തിൽ താങ്കൾ പറഞ്ഞ സിസ്റ്റർ പറഞ്ഞ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് കടന്നു വരാൻ ആഗ്രഹിക്കുന്നത്. മറിയ അവിടെ പറയാനിടയായി കർത്താവ് തനിക്ക് ദർശനത്തിൽ കൂടെ ഇടപെട്ടു എന്നുള്ളത് അതൊരു വലിയ സംഭവമല്ല. ദർശനം തന്നെ സ്നേഹിക്കുന്ന തൻ്റെ മക്കൾക്ക് ദൈവം ഇന്നും അന്നും പണ്ടും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ്. ദർശനം കൊടുക്കുന്നു, ദർശനത്തിൽ സംസാരിക്കുന്നു, ഇടപെടുന്നു. ദാറ്റ്സ് ഗുഡ്, ഫൈൻ. എന്നാൽ തൻ്റെ ദർശനത്തിലെ ചില വചനവിരുദ്ധമായ വിഷയങ്ങളാണ് താങ്കൾ അവിടെ വലിയ വിഷയമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതായി എനിക്ക് തോന്നിയത്. ഒന്ന്, താങ്കളുടെ അടുക്കിലേക്ക് കർത്താവ് കടന്നു വരുന്നു, നല്ലത് തന്നെ. താൻ കർത്താവിനെ കാണുന്നു, ഇമ്പോസിബിളാണ് ഞാൻ പറയുന്നില്ല. എന്നാൽ വേദപുസ്തകത്തിൽ ചില വ്യവസ്ഥകളെ തെറ്റിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ കടന്നു വന്ന ക്രിസ്തു അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ആ വ്യക്തി, നിങ്ങൾ പറയുന്ന ദൈവം അല്ലെങ്കിൽ യേശു നിങ്ങളോട് ഇടപെട്ടു എന്ന് നിങ്ങളവിടെ പ്രസ്താവിക്കുന്നുണ്ട്. വചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നതിനെ മറുതലിച്ച് ഒരു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു എങ്കിൽ അത് വേദപുസ്തകം നമുക്ക് തന്നിടത്തോളം, നമുക്ക് തന്നിരിക്കുന്ന അറിവ് ഉള്ളിടത്തോളം, ഇനിയും ദൈവം വരുന്നിടം വരെയും ഇതിന് മാറ്റം വരരുത് എന്ന് പറഞ്ഞിരിക്കുന്നിടത്തോളം കാലം ദൈവം അതിനെ മാറ്റുമെന്ന് വിശ്വസിക്കാൻ സമൂഹത്തിനും ഈ വേദപുസ്തകം പഠിക്കുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം. ഏതെങ്കിലും ഒരു ഭാഗം മാത്രം വായിച്ചിട്ട് എനിക്ക് എല്ലാം അറിവായി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു രീതി താങ്കളുടെ അല്ലെങ്കിൽ സിസ്റ്ററിൻ്റെ സാക്ഷ്യം ഉടനീളം കേൾക്കുമ്പോൾ ഒരു എനിക്ക് തോന്നിയൊരു കാര്യമാണ്. തികച്ചും അന്യായമായ ഒരു അവകാശവാദമാണ് താങ്കൾ വേദപുസ്തകം മുഴുവൻ പഠിച്ചു എന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നത്. അത് താങ്കൾ ആയിരിക്കുന്ന സമൂഹത്തിലെ വൈദികന്മാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ തെറ്റിനെ അവർ തിരുത്തി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
വിശ്വസിക്കുകയും ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും: എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകൾ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്നും കടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. ഈ ഒരു വാക്യത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ എന്ന് പറയുമ്പോൾ ആരാണ് വിശ്വസിക്കേണ്ടത്? നിങ്ങൾ താങ്കൾ പറയുന്നിടയായി തൻ്റെ താങ്കളുടെ തലയിലേക്ക് യേശു കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് ഒഴിച്ചു എന്ന്. താങ്കൾ അതെന്തിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയാണ് അത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? സ്നാനത്തെ ആണ് എന്ന് വ്യക്തമാണ്. എന്നാൽ ആ വ്യക്തതയ്ക്ക് വചനത്തില്ലാത്ത വ്യക്തതയുണ്ടോ എന്ന് നോക്കേണ്ടതും മറിയയുടെ കടപ്പാടാണ്. അങ്ങനെയാണ് നാം തിരിച്ചറിയുന്നത്, എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അത് എന്താണ്, വചനവിരുദ്ധമായ ആയ വ്യക്തിയാണോ എന്നോട് പറയുന്നത്, അതോ വചനത്തെ സ്നേഹിക്കുന്നവനാണോ പറയുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വചനം വെച്ച് ഞാൻ വായിക്കുമ്പോഴാണ്. വചനത്തോട് കടന്നു വരുമ്പോൾ നിങ്ങൾ കണ്ട ദർശനം അത് ദൈവത്തിൽ നിന്നാണെന്ന് പ്രയാസമാണ് മനസ്സിലാക്കാൻ. താങ്കൾക്ക് തന്നെയല്ല, അത് വേദപുസ്തകം പഠിക്കുന്നവർക്ക് സകലർക്കും അത് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. ഇനിയും തൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന ക്രിസ്തു താന് വളരെ ഈസിയായിട്ട്, മരിയ വളരെ 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 ലാഘവത്തോടെ പറയുന്നു, എന്നോട് ചോദിച്ചു ചില കാര്യങ്ങൾ, യേശു നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ അത് ഞാൻ ചെയ്തതുപോലെ ഞാൻ സ്നാനപ്പെട്ട ഇടത്ത് തന്നെ അതേ സ്ഥലത്ത് തന്നെ നിങ്ങളും സ്നാനപ്പെടേണ്ട വരത്തില്ലയോ എന്ന്. ഇതൊക്കെ വെറും ഇതൊക്കെ ചോദിച്ച് തഴമ്പിച്ചു പോയ കുറേ ചോദ്യങ്ങളാണ് മരിയ. വീണ്ടും ഇതെടുത്ത് പോളിഷ് ചെയ്തുകൊണ്ട് വരരുതേ, കാരണം ഇതിനൊക്കെ മറുപടി കിട്ടില്ല എന്ന്, കിട്ടാതെ വേദവസ്തു കിട്ടത്തില്ല എന്ന് ബോധ്യമുള്ള നിങ്ങളുടെ സമുദായത്തിലെ ആൾക്കാർ തന്നെ അതിനെ മുദ്രയിട്ടതുകൊണ്ടാണ് ഇന്ന് സ്നാനത്തിന് വേണ്ടി അവർ തന്നെ ഇറങ്ങിത്തിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 4-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. യോഹന്നാൻ 4:1 നമ്മൾ വായിക്കുന്നു: യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീശന്മാർ കേട്ടു എന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ല താനും. യേശു സ്നാനം കഴിപ്പിച്ചിട്ടില്ല എന്ന് നമുക്ക് വേദപുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകും. പിന്നെ മറിയയ്ക്ക് മാത്രം അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചത് അത് യേശുവിൻ്റെ തെറ്റാണോ അത് മറിയയുടെ തെറ്റാണോ എന്ന് ചോദിക്കേണ്ടതായിട്ടിരിക്കുന്നു. യേശുവിന് മറിയയെ മാത്രമല്ല സ്നാനപ്പെടുത്താമായിരുന്നത്, യേശു അന്ന് ആയിരുന്ന സ്ഥാനത്ത് യേശുവിന് നേരിട്ട് സ്നാനപ്പെടുത്താമായിരുന്നു, ബുദ്ധിമുട്ടുകളൊന്നുമില്ലായിരുന്നു. എന്നാൽ യേശു സൗഖ്യമാക്കി, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, അതിൻ്റെ കൂടെ സ്നാനവും അദ്ദേഹത്തിന് പെടുത്താമായിരുന്നു. എന്നാൽ താൻ ചെയ്തില്ല, മറിയയ്ക്ക് വേണ്ടി അത് ചെയ്തു എന്നാണ് മറിയ അവകാശം പറയുന്നത്. ഞാൻ മറ്റൊരു കാര്യം കൂടെ ചോദിച്ചോളട്ടെ. ഈ സ്നാനമെന്ന് പറയുന്ന വിഷയത്തിൽ മറിയയ്ക്ക് എന്ത് ജ്ഞാനമാണുള്ളത്? പഴയ നിയമകാലത്തെ ചില വിഷയങ്ങളെടുത്ത് നിങ്ങൾ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു, പുതിയ നിയമത്തിലെ ചില വിഷയങ്ങളെടുത്ത് നിങ്ങൾ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു, ചിലതിൻ്റെയൊക്കെ മുന്നോടിയാണ് സ്നാനമെന്ന് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നു. മറിയ, ഒന്നേ എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ വേദപുസ്തകം പഠിക്കണം. നിങ്ങൾ വേദപുസ്തകം പഠിച്ചാൽ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, യു വിൽ ബി ഫ്രീ. നിങ്ങൾ രക്ഷപ്പെടും. ഇന്നായിരിക്കുന്ന കെട്ടുപാടുകളിൽ നിങ്ങൾ രക്ഷപ്പെടും, അതെൻ്റെ ഉറപ്പാണ്, ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ ഉറപ്പാണ്. പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്നതുപോലെ എന്തുകൊണ്ട് ഇന്ന് ഇറങ്ങി വരുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് ശേഷവും വന്നിട്ടില്ല മറിയ. യേശു സ്നാനപ്പെടുത്തി, നമ്മൾ ഈ യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം ആദ്യം വായിക്കുമ്പോഴും ശിഷ്യന്മാർ സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോഴും അവിടെ ഇവ ഇറങ്ങി വന്നതായിട്ടൊന്നും കാണിക്കുന്നില്ല. ശിഷ്യന്മാർ അനേകം പേരെ സ്നാനപ്പെടുത്തി, അവിടെ ഒന്നും ഇത് ഇറങ്ങി വരുന്നതായിട്ട് കണ്ടില്ല. ഏറ്റവും അവസാനം ശിഷ്യന്മാരെ പറഞ്ഞു വിടുമ്പോഴും ലോകമെമ്പാടും പോയി നിങ്ങൾ ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന് പറയുമ്പോഴും അവിടെ സ്നാനപ്പെടുത്താനുള്ള ആഹ്വാനം കൊടുക്കുമ്പോഴും അവിടെയും പറയുന്നില്ല ഇങ്ങനെ ഇറങ്ങി വരുന്നത് നോക്കി നിങ്ങൾ അടയാളം പ്രാപിക്കണമെന്ന്.
അതുകൊണ്ട് ചില വിഷയങ്ങൾ എടുത്തിട്ട് വെറും ലാഘവമായി സംസാരിക്കരുത്. വേദപുസ്തകം പഠിക്കണം. നിങ്ങൾക്ക് അറിവുണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ അറിവ് പരിമിതമാണ്, എൻ്റെ അറിവ് പരിമിതമാണ്. എന്നാൽ എൻ്റെ അറിവ് പരിമിതമാണെന്ന് വെച്ചുകൊണ്ട് ഞാൻ വേദപുസ്തകം എൻ്റെ പരിമിതിയിലേക്ക് ചുരുക്കാൻ ഞാൻ ശ്രമിച്ചാൽ ഞാൻ മണ്ടനാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. എനിക്കിതിന് മറുപടി കിട്ടണം. ഞാൻ രണ്ടേ രണ്ട് വാക്യമേ വായിച്ചുള്ളൂ. ഈ രണ്ട് വാക്യത്തിന് എനിക്ക് മറുപടി ലഭിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് തരണം. ഒന്ന്, ലൂക്കോസിന് ശേഷം 16-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം, ആരാണ് വിശ്വസിക്കേണ്ടത്, ആരാണ് സ്നാനപ്പെടേണ്ടത്. രണ്ട്, യോഹന്നാൻ്റെ സുവിശേഷം 4-ാം വാക്യം, 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ, ഇതിന് മറുപടി ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റോമക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം, ഇതൊക്കെ അനേകം കിടക്കുന്നു. സ്നാനത്തെക്കുറിച്ച് അനേകം പറയാനുണ്ട്, അനേകം പറയാനുണ്ട്. എന്നാൽ ഈ ചെറിയ ഈ രണ്ട് മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് എനിക്കൊരു മറുപടി കിട്ടിയാൽ അത് എനിക്ക് തന്നെയല്ല, എനിക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ എനിക്ക് മനസ്സ് മറ്റുള്ളവർക്കുള്ളത് അത് മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിയും. അല്ല, ഇങ്ങനെയല്ലായിരുന്നു, ഇങ്ങനെയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കി കൊടുക്കാനൂടെ കഴിയും. അതുകൊണ്ടാണ് ഞാനത് ആഗ്രഹിക്കുന്നത്. മറുപടി കിട്ടുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നമസ്കാരം. പ്രൈസ് ദ ലോർഡ്.